നമസ്കാരം. തമിഴക രാഷ്ട്രീയം മാറുകയാണ് നിർണായക നീക്കമാണ് ഇപ്പോൾ നടി ഖുഷ്ബു നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് ദേശീയ വക്താവും തെന്നിന്ത്യൻ നടിയുമായ ഖുഷ്ബു കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിക്കാണ് അവർ കത്ത് നൽകിയത്. പാർട്ടിയുടെ വക്താവ് സ്ഥാനത്ത് നിന്ന് ഖുഷ്ബുവിനെ പുറത്താക്കിയതായി കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടുകൂടി ബി ജെ പിയിലേക്ക് ഖുഷ്ബു എത്തുകയാണ് എന്ന അഭ്യൂഹം ശക്തമായിട്ടുണ്ട്. നേരത്തെ ഖുഷ്ബു ബി ജെ പിയിൽ ചേരുമെന്ന് തമിഴ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനായി ഖുഷ്ബു ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നും വിവരമുണ്ടായിരുന്നു. എന്തായാലും പല ദേശീയ നേതാക്കളെയും കണ്ടിട്ടുണ്ട് എന്നും ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഖുഷ്ബു ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്തായാലും തന്റേതായ ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്, അതിനായാണ് താൻ ഡൽഹിയിലേക്ക് പോകുന്നത് എന്നാണ് ചെന്നൈയിൽ മാധ്യമ പ്രവർത്തകരോട് ഖുഷ്ബു പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് പ്രാഥമികാംഗത്വത്തിൽ നിന്ന് ഖുഷ്ബു രാജിവെച്ചത്. ഡൽഹിയിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയിൽ നിന്നായിരിക്കും ഖുഷ്ബു മെമ്പർഷിപ്പ് സ്വീകരിക്കുക എന്നാണ് പുറത്തുവരുന്ന ചില വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അടുത്തിടെയായി കോൺഗ്രസ് തമിഴ്നാട് ഘടകവുമായി അവർ അകന്ന് കഴിയുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തത് സംബന്ധിച്ചും ഖുഷ്ബുവിന് ചില അതൃപ്തി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം പാർട്ടി വിടുന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഖുഷ്ബു ഒരു ട്വീറ്റും ചെയ്തിരുന്നു. പലരും എന്നിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്, ഒപ്പം ധാരണകൾ മാറുകയാണ്, ചിന്തകൾക്കും ആശയങ്ങൾക്കും പുതിയ രൂപം എടുക്കുകയാണ്, മാറ്റം അനിവാര്യമാണ് എന്നായിരുന്നു ഖുഷ്ബു ട്വീറ്റ് ചെയ്തിരുന്നത്. ഇതിന് പുതുമാനം നൽകി തന്നെയാണ് രാജിയും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ബി ജെ പിയിലേക്ക് തന്നെയാണ് നടി പോകുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ദേശീയ അധ്യക്ഷന്റെ സാന്നിധ്യത്തിലായിരിക്കും ഒരു നിർണായക പ്രഖ്യാപനം ഉണ്ടാവുക എന്നും വിവരമുണ്ട്. എന്തായാലും ആ നിർണായക പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്ന വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. ദേശീയ വിദ്യാഭ്യാസ നയത്തെ പിന്തുണച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തതോടുകൂടി നടി കോൺഗ്രസ് വിടുമെന്ന അഭ്യൂഹം നേരത്തെ ശക്തമായിരുന്നു. എന്നാൽ ഈ അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ ഹത്രസ് യുവതിക്ക് നീതി തേടി കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ ഖുഷ്ബു പങ്കെടുത്തിരുന്നു. ഇതും ചർച്ചകളിൽ നിറഞ്ഞു. ഇതോടുകൂടി ബി ജെ പിയിലേക്ക് ഒരു പോക്ക് ഇപ്പോൾ ഉണ്ടാകില്ല എന്നും അനുമാനമുണ്ടായി. എന്തായാലും തമിഴ്നാട്ടിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഖുഷ്ബുവിനെ പോലൊരു നേതാവ് ബി ജെ പിയിലേക്ക് പോകുന്നത് ഏറെ നിർണായകമായിരിക്കും. രജനീകാന്ത് ഉൾപ്പെടെയുള്ളവരെ ബി ജെ പിക്കൊപ്പം ചേർത്ത് നിർത്താനുള്ള ശ്രമം വിജയിച്ചിട്ടില്ല. അതിനിടെയാണ് ഖുഷ്ബുവിന്റെ ചൂടുമാറ്റ സാഹചര്യങ്ങൾ ചർച്ചയാകുന്നതും. ഒപ്പം ജയലളിതയുടെ മരണത്തോടുകൂടി തമിഴ്നാട്ടിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ വൻ വിജയം നേടിയിട്ടുണ്ട്. അപ്പോഴും നല്ലൊരു നേതാവിനെ കിട്ടിയാൽ തമിഴ്നാട്ടിൽ പച്ച പിടിക്കാമെന്ന് തന്നെയാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത്. ഇതിനിടെയാണ് ഖുഷ്ബു തങ്ങളുടെ ക്യാമ്പിലേക്ക് എത്തുന്നതും. രജനീകാന്ത് അടുക്കാത്തതോടുകൂടി ഈ നീക്കം പാളുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. കമൽഹാസനും ഇടതുപക്ഷ രാഷ്ട്രീയമാണ് തമിഴ്നാട്ടിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുഷ്ബു എത്തിയാൽ അത് ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ പുതിയൊരു കച്ചിത്തുരുമ്പായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഖുഷ്ബുവിൻ്റെ വരവ് തമിഴക രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കോൺഗ്രസിനേറ്റ ഒരു കനത്ത തിരിച്ചടി തന്നെയായിരിക്കും ഖുഷ്ബുവിൻ്റെ രാജി എന്ന് ഈ നിമിഷത്തിൽ പറയേണ്ടി വരും. എന്തായാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഖുഷ്ബു എന്ന് പോലും അഭ്യൂഹങ്ങളുണ്ട്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തെ പിന്തുണച്ചുകൊണ്ട് ഖുഷ്ബു ട്വീറ്റ് ചെയ്തതൊക്കെ ഇതിൻ്റെ ചില സൂചനകൾ തന്നെയായിരുന്നു. ഇതിന് പിന്നാലെ തന്നെയാണ് ഖുഷ്ബു കോൺഗ്രസ് പ്രാഥമികാംഗത്വം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്.